തേങ്ങകളും തരാറില്ലല്ലോ. ഇല്ല മേത്ത ചേച്ചി ചോദിച്ചപ്പോൾ ഞാൻ വെള്ളം തന്നില്ലല്ലോ. ഓ ഈ വെള്ളം തന്നില്ല എന്ന് വേണ്ട. പെരുന്നാളായതുകൊണ്ടേ അവർ അവരുടെ രീതിയിൽ ആഘോഷിക്കുന്നു, നമ്മൾ നമ്മുടെ രീതിയിൽ ചെറിയ തോതിൽ ആഘോഷിക്കുന്നു. എന്നാലും മാളു സാധനങ്ങൾക്ക് എന്ത് വിലയല്ലേ. പിന്നെ സാധനം മേടിച്ച പൈസ കൊടുക്കണ്ടേ? പൈസ കൊടുക്കണം. ഞാൻ വില കൂടിയ കാര്യം പറഞ്ഞതാ. എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറഞ്ഞോളണം കേട്ടോ. ഒറ്റ എന്ത് വെച്ചാലുണ്ടല്ലോ ആരാത് എന്റെ പൊന്നോ സമ്മതിക്കണം നിന്നെ. അതിന് മിന്നുകുട്ടിന്ന് ആരാ പേരിട്ട? എന്നാലും മാളു ഈ പപ്പായക്ക് 145 രൂപ വില. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാ പപ്പായ തടി നടു 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 എന്ന് പറഞ്ഞിട്ട് നീ അതിന് നട്ടിട്ട് വെള്ളം ഒഴിച്ചാ നീ. എനിക്ക് വർഷങ്ങൾ എടുക്കും അത് വളർന്ന് വന്ന്. എന്നാൽ വർഷങ്ങൾ എടുത്താലും എവിടെ ഏത് കാട്ടിക്കൊണ്ടിട്ടാലും തന്നെ കളിക്കുന്ന സാധനമല്ലേ അത്. ഇന്നത് കായ ഉണ്ടായി. ഈ കാശ് പോവായിരുന്നോ? ഇനിയാലോ നമുക്ക് നമുക്ക് ഇനിയെങ്കിലും ഒരു കൃഷി തുടങ്ങണം. ഇവിടെ നടാം പച്ചക്കറി. ഇവിടെയാ? പിന്നെ നമുക്ക് നമ്മുടെ വീടിന്റെ അവിടെ നട്ടാലല്ലേ വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. ഇവിടെ വരെ വെള്ളം എടുത്തോണ്ട് വരാൻ പറ്റുമോ? ഓഹ് ഒരു പൊട്ടി തന്നെ. നീ എന്തിനാണ് പഠിക്കാൻ പോണേ? ചേച്ചിയുടെ ചേച്ചിക്ക് വേദന എടുക്കണില്ല? എന്റെ വേദനിക്കൂലേ? ഭാരം ചുമന്നുകൊണ്ട് വരുമ്പോ ആർക്കാ മാളു? ഓ പേടിച്ചു ഞാൻ ഓടും. ഞാനിക്കൊന്ന് ഓടാൻ അറിഞ്ഞൂടെ? സൂക്ഷിക്കും മാളു, അല്ല എനിക്ക് വല്ലയിടത്തും പടവും തല്ലി വീഴും. പടവും ന്യൂ ബോർഡ്സ്. ഓ നീ പിന്നെ വലിയ ഇംഗ്ലീഷുകാരിയാണല്ലോ. പിന്നെ സ്കൂളിൽ പറഞ്ഞ എന്തിനു നേരത്തെ പറഞ്ഞതിന് പ്രതികാരം അല്ലേ? പൊന്നേച്ചി ഒന്ന് കേറി തള്ളി കയറ്റണം. അല്ലെങ്കിൽ തള്ളടി തള്ളാനാ? അല്ലെങ്കിൽ വീടെത്തുമ്പോ എനിക്ക് ക്ഷീണം കൂടും മാളു. എനിക്ക് അയ്യമ്മ അമ്മ മാളു പല വന്നു തോന്നുന്നു. നീ പോയി എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കിട്ടുവാ. ഞാൻ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കി തരുവേ. അവസാനം കരയാൻ നിൽക്കരുത്. വേണ്ട വേണ്ട ഞാൻ വാങ്ങിച്ചിട്ട് വരാം. കുറച്ച് വെള്ളം എടുത്തുണ്ടോ മാളു കുടിക്കാൻ? കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ആര് വെള്ളം ചോദിച്ചാലും കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് വേണ്ട വേണ്ട ഞാൻ എടുത്തിട്ട്. വേണ്ട നീ പോടി, എനിക്ക് നിന്റെ വെള്ളം ഒന്നും വേണ്ട. Cici! Cici! Depede, wah, nyanda! Cici, തേങ്ങാ വെള്ളം നീ അങ്ങനെ തേങ്ങ വെള്ളം തരാറില്ലല്ലോ. ഇല്ല മേത്ത, ചേച്ചി ചോദിച്ചപ്പോ ഞാൻ വെള്ളം തന്നില്ലല്ലോ. നീ വെള്ളം തന്നില്ല എന്ന് വേണ്ട, ചേച്ചിക്ക് ഞാൻ തേങ്ങാ വെള്ളം ഇഷ്ടാണല്ലോ. ഞാനൊരു മിനിറ്റ് ഇത് അരച്ചു കഴിഞ്ഞിട്ട് കുടിക്കാവേ. ഞാൻ പിന്നെ ആലോചിച്ചപ്പോ ചേച്ചീനെ വാസന്തി ചേച്ചിയെടുത്തും ദീപ ചേച്ചിയെടുത്തൊക്കെ ചെന്ന് പറയൂലേ മാള് ചോദിച്ചിട്ട് വെള്ളം തന്നില്ല എന്നൊക്കെ. അപ്പൊ അതിന് അങ്ങനെ ചെയ്യണ്ടല്ലോ. ഓ, അതിന്റെ അർത്ഥം നീ എന്നെ പരദൂഷണക്കാരിയാക്കി അല്ലേ? കുറച്ച് കുടിച്ച് കുഴപ്പമുണ്ട്. ശരിയല്ല മാള്. ഇതെന്തിനാ സർപ്രൈസാണ് പറയില്ല. ഇത് കളയാനില്ല. ഓറഞ്ച് കളർ അതാണ് പൊന്നു. പൊന്നാ? ഞണ്ടിന്റെ പൊന്നെന്നാ അതിന് പറയണം. അതെന്ത് പൊന്നെന്ന് പറയും? കളയൂല അത്. ഞണ്ടിന് മുട്ടയൊന്നുമില്ലേ? മുട്ടയിട്ടല്ലോ. ഞണ്ട് മുട്ടയിടുന്ന സമയമല്ല. മാളു, എന്തോ അടുപ്പൊന്ന് കത്തിച്ചേ. കത്തിക്കാൻ പറഞ്ഞപ്പോൾ ഓല മാത്രം വെച്ചിട്ട് പോയാ മാളു. ഇവിടെ എല്ലാ എളുപ്പപ്പണിയും ചെയ്തേക്കണം കേട്ടോ. പിടിച്ചു അയ്യോ നീ ഏലക്കൊക്കെ പൊട്ടിച്ച മാളു. എന്തേ കാണിക്കണേ ഇട്ട് നോക്കിട്ടോ. എന്ത് എടുത്തിട്ടാ ഞാൻ പറഞ്ഞേ? സ്പൂണാണ്. സ്പൂണോ? ഇല്ല അതെനിക്കിതാ അറിയില്ലേ. ആ ഇതെവിടെ ഇത് വെക്കട്ടോ. ഇതൊക്കെ കറി വെക്കണതല്ലേ മാളു, ചോറ് ഇളക്കാനാ ഞാൻ ചോദിച്ചു. പോവണ്ടേ ഒന്ന് കൂടെ നിൽക്കാതിരിക്കാൻ നല്ലത്. അത് ഞാനിന്ന് കൂടി ഇടി വരും. സ്റ്റീലിൻ്റെ വേണോ? വേണ്ട. ഇതിന്റെ മൂടി എടുത്തുണ്ടോ? ഒരാവോ ഇതാണോ? പറ എന്തുണ്ടാക്കാൻ പോകുന്നു? ഇതാ ഞണ്ട് ബിരിയാണി. ഞാൻ ഇത്രയും സർപ്രൈസും സസ്പെൻസും ഒക്കെ ഇട്ട് വെച്ചിട്ട് നിനക്ക് എന്താ ഒരു അത്ഭുതം ഇല്ലാത്ത? പെരുന്നാളാണല്ലോ. വെളിച്ചെണ്ണ മാളുവേ, നീ പോയി ഞണ്ടെടുത്തുണ്ടോ? ഞണ്ടോ? കാലാണോ? അല്ലല്ല, കാല് വേണ്ട, മറ്റേത് മതി. വിശക്കണം. എരിവ് നല്ലോണം വേണോ കുറവ് വേണോ? നല്ലോണം ഇട്ടോ. കാന്താരി അത്രേ കിട്ടിയുള്ളൂ അല്ലേ? ഓ, കാന്താരി കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ്. ഞാൻ അല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. ചേച്ചി വയ്ക്കണുണ്ടായിരിക്കാം. പൊങ്ങണ്ട. Reali. Ini raba ya. Ini ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടോ? കുടിക്കാനാണോ അതോ? കുടിക്കാൻ ഞാൻ വെള്ളം ചോദിച്ചു നീ എടുത്തു തരില്ലല്ലോ. ഞാൻ പറയല്ലേ. ഈ കേടി. ഇതിന് വേണ്ടിയാണോ? ഇതിനൊഴി. ചേച്ചി അപ്പൊ ഈ ചോറ് ഒരുപാട് വെന്ത് പോകൂലേ? ഇല്ല മാണു, ഞാനിത് പാതി വേവില്ല ചോറെടുത്തിരിക്കണം. ഇനി ഇത് ദം ചെയ്യാൻ വേണ്ടിട്ട് ചെറുതീലേ അടച്ചു വെക്കുമല്ലോ, നമ്മൾ തീ അണച്ച് മാറ്റി വെക്കും. അപ്പൊ വേവോ? അപ്പൊ കറക്റ്റ് വേവായിട്ട് കിട്ടും. ഇതിപ്പോ നമ്മൾ പാതി വേവിലാണ് ചോറ് മാറ്റി വെക്കണം. കാലെന്ത് ചെയ്യും? കാലി കാലി കാല് നമുക്ക് ഞാൻ അന്ന് ഫ്രൈ ചെയ്ത് തന്ന പോലെ ഫ്രൈ ചെയ്ത് പോരെ. നമ്മളിതിന് മുമ്പ് ഞണ്ട് കഴിച്ചിട്ടുണ്ടോ? ഞണ്ട് ബിരിയാണി. ഞണ്ട് ബിരിയാണി പണ്ട് വെച്ച് തന്നിട്ടുണ്ട്, കുറേ നാളായി. എന്നാന്ന് എനിക്ക് ഡേറ്റ് ഒന്നും ഓർമ്മയില്ല. പോവണ്ണേ തന്നിട്ടുണ്ട്. കൊള്ളായിരുന്നു പിന്നല്ലേ. നീ തന്നെ അല്ലേ പറഞ്ഞേ സൂപ്പർന്ന്. ആ കുറച്ച് ചെറുതായിരുന്നു, ഒരുപാട് ഒരുപാട് ഇതൊക്കെ അടിച്ചു നിന്നിട്ടേ. മൂടി എടുക്കണ്ടാളും മൂടിയാ മൂടി. ഞണ്ട് ബിരിയാണി അങ്ങനെ ആരും അധികം ഉണ്ടാക്കാറില്ല. അത് വേറെ ഒന്നുമല്ല, കഴിക്കാൻ ആൾക്കാർക്ക് ക്ഷമയില്ലാഞ്ഞിട്ടാ. കഷ്ടപ്പെട്ട് കഴിക്കണം. പെരുന്നാൾ അതായതുകൊണ്ടേ അവരവരുടെ രീതിയിൽ ആഘോഷിക്കുന്നത്, നമ്മൾ നമ്മുടെ രീതിയിൽ ചെറിയ തോതിൽ ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിന്ന് ബിരിയാണി തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. Dadeng kolla. ഇതില് പൈനാപ്പിൾ നല്ല രുചിയില്ലേ? കാന്താരി മുളക് അടിച്ചോ?